നമസ്തേ. ദൈവമേ, നിന്റെ ജന്മദിനത്തിൽ സ്വർഗീയരെയും ഭൗമികരെയും സന്തോഷിപ്പിക്കുകയും മധ്യത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വേലി ശക്തിയോടെ പൊളിച്ചു കളയുകയും ചെയ്തതിനാൽ നീ അത്ഭുതമാകുന്നു എന്നൊരു പ്രാർത്ഥനയുണ്ട് ജനന പെരുന്നാളിൽ. നീ അത്ഭുതമാകുന്നു എന്ന് പല കാരണങ്ങൾ ചൊല്ലി ഏറെ തവണ അതിലാവർത്തിച്ച് ആശ്ചര്യപ്പെടുന്നുണ്ട്. എഫേസ്യർക്ക് എഴുതിയ കത്തിൽ സെയിന്റ് പോൾ പറയുന്നു, അവൻ നമ്മുടെ സമാധാനമാണ്. ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞതിൻ്റെ സുന്ദരമായ ആവിഷ്കാരമാണ് നേറ്റിവിറ്റി ഐക്കൺ. വൈരുദ്ധ്യങ്ങളുടെയും മഹാസമ്മേളനം വിശദീകരിക്കുന്നത് എങ്ങനെയെന്നോ, ആദ്യം പുൽത്തൊട്ടിക്ക് സമീപം നിൽക്കുന്ന കാളയെയും കഴുതയെയും നോക്കുക. ഇതൊരിക്കലും ചേർന്നു വരാൻ പാടില്ലെന്നാണ് മോശയുടെ നിയമാവർത്തനത്തിൽ പറയുക. കാളയെയും കഴുതയെയും ഒന്നിച്ച് പൂട്ടി ഉഴരുത് എന്നാണ് നിയമം. കാള ബലിമൃഗമായിരുന്നുവല്ലോ, അത് വെടിപ്പുള്ള മൃഗമായും കരുതിപ്പോന്നു. കഴുതയാവട്ടെ ഇംപ്യുർ ആനിമൽ എന്നാണ് വിശേഷണം. നേറ്റിവിറ്റി ഐക്കണിൽ വിശദീകരിക്കുന്നത് ജൂതന്മാരുടെയും വിജാതീയരുടെയും ഇടയിൽ നിലനിന്നിരുന്ന ശുദ്ധാശുദ്ധങ്ങളുടെ ന്യായപ്രമാണങ്ങളെ തകർത്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ജനനം സംഭവിച്ചത് എന്നാണ്. അവൻ നിരുപക്ഷങ്ങളെയും ഒന്നാക്കി തീർത്തുവെന്ന് സെയിന്റ് പോൾ അതിനാൽ ഉറപ്പിക്കുന്നു. വീണ്ടും ആകാശം ഭൂമിയോട് സംവദിക്കുന്നത് നോക്കുക. മാലാഹമാർ മനുഷ്യരോടൊത്ത് പാടുന്നു. ശരീരികളും അശരീരികളും തമ്മിൽ വേർതിരിവില്ലാതെയാകുന്നു. പിന്നെ പൈതൽ മേവുന്ന ഗുഹയുടെ ഒരു വശത്ത് ജ്ഞാനികൾ, മറുവശത്ത് ആട്ടിടയും. പണ്ഡിതരും പാമരരും സമ്പന്നരും ദരിദ്രരും ഒന്നായി ചേർന്നു വരുന്ന കാഴ്ച. താത്വികമായ ദൈവാന്വേഷണവും നിഷ്കളങ്കമായ ഈശ്വരവിശ്വാസവും ഒരുപോലെ ക്രിസ്തുവിൽ എത്തിച്ചേരുന്ന കാഴ്ച. പിന്നെ കൃപയിൽ നിറഞ്ഞ് നിരാകുലയായ മറിയവും ചിന്താകുലനായ ജോസഫും. ഒടുവിൽ ശിശുവിനെ കുളിപ്പിച്ചൊരുക്കുന്ന ശലോമയും മഹത്വമുള്ളവനായ പ്രവാചകൻ യേശായായും മുഖാമുഖമെത്തുന്നതോടെ ചിത്രം അവസാനിക്കുന്നു. പഴയ നിയമവും പുതിയ നിയമവും ക്രിസ്തുവിൽ സമ്മേളിക്കുന്നതിൻ്റെ പാഠവും നൽകിക്കൊണ്ട് ഈ ഐക്കൺ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ക്രൈസ്റ്റ് യുണൈറ്റ്സ് ഹെവൻ ആൻഡ് എർത്ത്, റിച്ച് ആൻഡ് പുവർ, വൈസ് ആൻഡ് സിമ്പിൾ, എഡ്യൂക്കേറ്റഡ് ആൻഡ് അൺഎഡ്യൂക്കേറ്റഡ്, ലോക്കൽസ് ആൻഡ് ഫോറിനേഴ്സ്, ഒബീഡിയൻ്റ് ആൻഡ് റെബലിയസ് മെൻ, ദ കോൺഫിഡൻ്റ് ആൻഡ് ഡൗട്ട്സ്, ഓൾ ഓഫ് ദീസ് ഫൈൻഡ് ദർ പ്ലേസ് ഇൻ ക്രൈസ്റ്റ്. കാരണം അവൻ നമ്മുടെ സമാധാനമാകുന്നു. ആദരവോടെ സക്കേർ.